ഉത്തർപ്രദേശിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കർശന നിർദ്ദേശവുമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പുതിയ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. ഡ്യൂട്ടി സമയത്ത് പാചകക്കാരും വെയിറ്റർമാരും മാസ്കുകളും ഗ്ലൗസുകളും ധരിക്കണം. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത് നിർബന്ധമാക്കും. കൂടാതെ ഓപ്പറേറ്റർമാരും ഉടമസ്ഥരും മാനേജരും അവരുടെ പേരും വിലാസവും സ്ഥാപനങ്ങളിൽ വ്യക്തമായി പ്രദർശിപ്പിക്കണം. ഇതൊക്കെയാണ് യോഗിയുടെ നിർദ്ദേശങ്ങൾ. UPയിലെ ഭക്ഷണശാലകളെ സംബന്ധിച്ചുള്ള പരാതികളും വിവാദങ്ങൾക്കും പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഈ നിർദ്ദേശം. സംസ്ഥാനത്തെ എല്ലാ ഹോട്ടലുകൾ, ധാബകൾ, റെസ്റ്റോറന്റുകൾ, ഭക്ഷണശാലകൾ എന്നിവിടങ്ങളിൽ ഭക്ഷണത്തിന്റെ വൃത്തി പരിശോധിക്കാൻ സമഗ്രമായ അന്വേഷണത്തിനും പരിശോധനയ്ക്കും ഉത്തരവിട്ടു. സഹാറൻപൂർ ഭക്ഷണശാലയിൽ വെച്ച് ഒരു കൗമാരക്കാരൻ ഭക്ഷണത്തിൽ തുപ്പുന്നതിന്റെ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ അതിന്റെ ഉടമയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ച വിവാദ സംഭവത്തിന് പിന്നാലെയാണ് യോഗിയുടെ ഈ നിർദ്ദേശം. ഗാസിയാബാദിൽ ജ്യൂസിൽ മൂത്രം കലർത്തിയെന്നാരോപിച്ച് ജ്യൂസ് വിൽപ്പനക്കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ യോഗി ഈ വിവാദങ്ങൾ പരാമർശിക്കുകയുണ്ടായി. അടുത്ത കാലത്തായി ജ്യൂസ്, റൊട്ടി തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ കലർത്തുന്ന സംഭവങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ഈ പ്രവൃത്തികൾ ക്രൂരമാണെന്നും ഇത്തരം ദുഷ്പ്രവർത്തനങ്ങൾ തീർത്തും അസ്വീകാര്യമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിൽ ഇത്തരം സംഭവങ്ങൾ തടയാൻ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും സാധാരണക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുമായി കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേറ്റർമാർ, മാനേജർ, മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരും വിലാസവും ഭക്ഷണശാലകളിൽ പ്രാധാന്യത്തോടെ പ്രദർശിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ നിലവാര നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തേണ്ടതുണ്ടെന്നും അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ധാബകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ ഭക്ഷണ സ്ഥാപനങ്ങളെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാരെയും പരിശോധിക്കാൻ സംസ്ഥാന വ്യാപകമായി തീവ്രമായ ക്യാമ്പയിൻ നടത്തണം. ഫുഡ് സേഫ്റ്റി ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, പോലീസ്, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നിവ ഉൾപ്പെടുന്ന ഒരു സംയുക്ത ടീം ഈ പരിശോധന പ്രക്രിയ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് യോഗിയുടെ നിർദ്ദേശം. ഏതായാലും UPയിൽ ചില പേരുദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. ഒരു പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ടുനില കുറഞ്ഞതാകാം യോഗിയുടെ പുതിയ നിർദ്ദേശങ്ങൾക്ക് പിന്നിൽ. ജനങ്ങളെല്ലായ്പ്പോഴും ഒരുപോലെയാവില്ല എന്ന സത്യം യോഗിക്ക് ഇനിയെങ്കിലും മനസ്സിലായി കാണും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് UPയിൽ BJP നേരിട്ടത്. ഏതായാലും ഈ പരിഷ്കാരങ്ങളൊക്കെ എത്ര കാലമെന്ന് കണ്ടുതന്നെ അറിയണം. അതേസമയം UP BJPയിൽ ചേരിപ്പോര് രൂക്ഷമായിരിക്കെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയടക്കമുള്ള കേന്ദ്ര നേതാക്കളുമായി മാസങ്ങൾക്ക് മുൻപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി വിലയിരുത്താനും 10 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാനുമായി യോഗി 200-ലേറെ പ്രാദേശിക നേതാക്കളുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. പാർട്ടി പ്രവർത്തകരെ ഉദ്യോഗസ്ഥരും സർക്കാരും അവഗണിക്കുന്നതാണ് തിരിച്ചടിക്ക് കാരണമെന്ന വിമത വിഭാഗത്തിന്റെ വാദത്തെ മറികടക്കാനാണിതെന്ന് വ്യക്തവുമാണ്.